അടിമാലി നെല്ലിപ്പാറയിൽ കാട്ടുപോത്തിനെ വേട്ടിയാടിയ കേസിൽ തോക്ക് കൈവശം വെച്ച കേസിൽ പ്രതിയായ രാമകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തി. അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനാണ് കേസ്. കൊരങ്ങാട്ടി നെല്ലിപ്പാറ വനമേഖലയിൽ നിന്ന് കാട്ടുപോത്തിനെ വേട്ടയാടി മാംസ വിൽപ്പന നടത്തിയ കേസിലാണ് തോക്ക് കൈവശം വെച്ചതിന് അടിമാലി നെല്ലിപ്പാറ സ്വദേശി രാമകൃഷ്ണനെ അടിമാലി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തുടർന്ന് കൊരങ്ങാട്ടി നെല്ലിപ്പാറയിലുള്ള രാമകൃഷ്ണന്റെ വീട്ടിലും പുരയിടത്തിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിയമവിരുദ്ധമായി തോക്ക് കൈവശം വെച്ചതിന് പ്രതിക്കെതിരെ കേസെടുത്തതായി അടിമാലി പോലീസ് പറഞ്ഞു. വർഷങ്ങളായി തോക്ക് കൈവശം വെച്ചിട്ടുള്ളതായും ഉപയോഗിച്ചിട്ടുള്ളതായും പ്രതി മൊഴി നൽകിയതായി അടിമാലി പോലീസ് SI TP ജൂഡി പറഞ്ഞു. മേൽനടപടിക്കായി തോക്ക് അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനെ തുടർന്ന് തോക്കിൻ്റെ ഉടമസ്ഥനായ രാമകൃഷ്ണൻ എന്നയാൾക്കെതിരെ നമ്മൾ അടിമാലി പോലീസ് സ്റ്റേഷൻ കേസെടുക്കുകയും തുടർന്ന് അടിമാലി പോലീസ് സ്റ്റേഷൻ കേസിലേക്ക് രാമകൃഷ്ണനെ ദേവികുളം കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുള്ളതാണ്. അടിമാലി CA KE സുധീറിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ TP ജൂഡി, സിജു ജേക്കബ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലേഖ TV, CPO അരുൺ എന്നിവരടങ്ങിയ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. തുടർന്ന് പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി. കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ വനംവകുപ്പ് അടിമാലി റേഞ്ച് 13 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ അടിമാലി.